ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡ്സ് ആൻഡ് സ്പോർട്സ്. നമ്മളിന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റുമായിട്ടാണ് വരുന്നത്. അപ്പോൾ വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നാമത്തെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ഏഷ്യൻ താരം വരുന്നു. ഒരു ന്യൂ ഏഷ്യൻ പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു. ഇദ്ദേഹം സെൻറ്റർ ബാക്കും സെൻറ്റർ മിഡ്ഫീൽഡറുമായിട്ട് കളിക്കുന്ന സെൻറ്റർ ബാക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡറുമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇദ്ദേഹത്തെ സെൻറ്റർ ബാക്കായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. കാരണം സീവർ ലോനെ എന്തായാലും പുറത്താക്കും, അതിന് പകരം വേറെ ഒരു പ്ലെയറും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും സൈൻ ചെയ്യാൻ ഒരുങ്ങിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് ജേക്കോബോ പെപ്പർ. ഇദ്ദേഹം ഓസ്ട്രേലിയൻകാരനാണ്. ഓസ്ട്രേലിയ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെയാണ്. അതിനാൽ ഇദ്ദേഹം ഒരു ഏഷ്യൻ പ്ലെയർ തന്നെയാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത് സാധ്യമാകാനുള്ള ഒരു ട്രാൻസ്ഫർ ന്യൂസാണ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കാം. ജേവി പൗഡോ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതെന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇദ്ദേഹം ഓഗ്ബച്ചിക്ക് കൂട്ടായിട്ടാണ് വരുന്നത്. ഓഗ്ബച്ചിക്ക് നമ്മളുടെ മെസ്സി ഒരു കോമ്പിനേഷൻ കൊടുത്തതുപോലെ ഇദ്ദേഹത്തിന് ഓഗ്ബച്ചിക്ക് കോമ്പിനേഷൻ കൊടുക്കാൻ സാധിക്കും. ഗോളടിക്കലും അസിസ്റ്റ് കൊടുക്കലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഒരു പ്രകടനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത് നടക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. കാരണം ഓഗ്ബച്ചിക്ക് ഒരു കോംബോ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വൈകിട്ട് നമുക്ക് അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടക്കാം. രാജു കേക്വാൾ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ജിങ്കന് പകരമായി വന്ന താരം. ജിങ്കന് പകരക്കാരനെ ഇന്ത്യയിൽ വേറെ ഒരു താരവുമില്ല. എന്നാൽ മാനേജ്മെൻറ്റിന് ഇദ്ദേഹത്തെ സൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിടുകയാണ്. ജിങ്കന് പകരം വന്നു. ഇദ്ദേഹം ജിങ്കന് പകരമായി പോകുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളാണ്. ഈസ്റ്റ് ബംഗാളിലേക്കാണ് ഇദ്ദേഹം പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ വൈകിട്ട് നമുക്ക് അടുത്ത ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടക്കാം. നിഷു കുമാർ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ എഫ് സിക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വിങ് ബാക്കാണ്. ആദ്യമായിട്ടാണ് ഐ എസ് എല്ലിൽ ഇത്ര നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു യുവ വിങ്ങറെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ചാൻ ശ്രമിച്ചു. മറ്റെല്ലാ ഐ എസ് എൽ ക്ലബ്ബുകളെ തള്ളി 5 കോടി രൂപയ്ക്കാണ് ഇദ്ദേഹത്തെ തട്ടകത്തിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചു എന്ന് നമ്മൾ പല റൂമറുകളും കേട്ടിരുന്നു. ഇത് സത്യമാണോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ഇപ്പോൾ നമ്മളുടെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്. ഈ ഡീല് കൺഫേമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ട്രാൻസ്ഫർ റൂമർ കൺഫേമായി. ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലെത്തിച്ചു. ജസ്സലും തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സും ഇദ്ദേഹം ടീമിൽ ഉണ്ടാകും. അടുത്ത സീസണിൽ ഇദ്ദേഹം ടീമിലുള്ളത് ഞങ്ങൾക്ക് നല്ലൊരു മികച്ച പ്രകടന കാഴ്ചയൊക്കെ സാധിക്കുമെന്ന് നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കാം. നിക്കോ വെരില്ല ഈ പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കേട്ട ഒരു റൂമറാണ്. ഇത് ഇപ്പോൾ കൺഫേം ആവാൻ സാധ്യത ഏറെ കൂടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കിബു വിക്കോനെ കോച്ച് ചെയ്തിരുന്ന ഒരു ടീമിൽ ഇദ്ദേഹവും കിബു വിക്കനെയും ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നാണ്. ഇദ്ദേഹം കിബു വിക്കനെ ഒരു ടീമിൽ ഒരു മികച്ച ഒരു താരം തന്നെയായിരുന്നു. ആ ടീമിൽ ഇദ്ദേഹത്തെ വെച്ചായിരുന്നു കിബു വിക്കോനെ തൻ്റെ തന്ത്രങ്ങൾ മെഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കാൻ കിബു വിക്കോനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൺഫേം ആവാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ന്യൂസാണിത്. അപ്പോൾ അടുത്ത ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കാം. ഫെറാൻ ഗോൺസാലിസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് നമ്മൾ പല റൂമറുകൾ കേട്ടു. ഇത് കൺഫേം ആയി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം ഇദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ കറണ്ട് ടീം എന്ന് പറയുന്നത് ഒരു ടീമും ഇല്ല. ഇദ്ദേഹം മോഹൻ ബഗാൻ ഇപ്പോൾ വിട്ട് കഴിഞ്ഞു. അതിനാലാണ് കറണ്ട് ടീമിൽ മോഹൻ ബഗാൻ ഇല്ലാത്തത്. 2020 വരെ മോഹൻ ബഗാൻ കളിച്ചു എന്ന് മാത്രമേ മോഹൻ ബഗാൻ്റെ പേരിൽ അവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ വിക്കിപീഡിയയിൽ നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിന് കറണ്ട് ടീമായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇദ്ദേഹത്തിൻ്റെ പേജുകളിൽ കാണുന്നത് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ വേറെ ടീമുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ വരുന്നതെന്ന് നമുക്ക് കൺഫേമായി വിശ്വസിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ട്രാൻസ്ഫർ ന്യൂസുകളും കൺഫേം ആവട്ടെ എന്ന് നമുക്ക് പ്രശംസിക്കാം, ആശംസിക്കാം, ആശ്ചര്യപ്പെടാം. അപ്പോൾ ഇങ്ങനെയും നല്ല ട്രാൻസ്ഫർ ന്യൂസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി. അടുത്ത സീസണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പെടുക്കുകയോ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയോ ചെയ്യട്ടെ. തുടർന്നും നല്ല ഐ എസ് എൽ അപ്ഡേറ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ അപ്ഡേറ്റുകളും മറ്റു ക്ലബ്ബുകളുടെ ഐ എസ് എൽ അപ്ഡേറ്റുകളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോസോടെയും കാണുക. അപ്പോൾ തുടർന്ന് നല്ല വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.